ഹൈ വ്യൂവേഴ്സ്, വെൽക്കം ടു ബിഗ് ബോസ് പോസ്റ്റ്മോർട്ടം. അപ്പോൾ എപ്പിസോഡ് ഫൈവിന്റെ, ബിഗ് ബോസ് എപ്പിസോഡ് ഫൈവിന്റെ പോസ്റ്റ്മോർട്ടമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. സംഭവ ബഹുലമായ ഒരു ദിനം തന്നെയായിരുന്നു എപ്പിസോഡ് ഫൈവ്. ഒന്ന് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും. തുടക്കം തന്നെ മഞ്ജുവിനെതിരെ അലസാൻഡ്രയും രേഷ്മയും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തുടക്കത്തില് രജിത് കുമാറിനും ബീനയുമായിട്ടുള്ള ഒരു ഫൈറ്റ്, അത് കിച്ചണിൽ നടക്കുന്ന ഒരു ചെറിയ ടോക്ക് ആയിരുന്നു, ഒരു ചെറിയ ഫൈറ്റ് ആയിരുന്നു. അതിനുശേഷം എടുത്ത് നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത് മഞ്ജുവിനെതിരെ, ഇത്ര നാള് രജിത് കുമാറിനെതിരെയാണ് എതിർശക്തങ്ങൾ നമ്മൾ കേട്ടോണ്ടിരുന്നത്. 16 പേരും രജിത് കുമാറിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോൾ മഞ്ജുവിനെതിരെയും ഇവർ രണ്ടുപേരും കുനിഷ്ടും എല്ലാം മഞ്ജു പത്രോസിനെ, രേഷ്മയാണ് രേഷ്മയാണ് മഞ്ജുവിനെതിരെ ആദ്യം സംസാരിച്ചു തുടങ്ങുന്നത്. അതായത് ഇവര് ചെറിയ കുട്ടികളാണ്, ഇവർക്കൊന്നും അറിയില്ല, അത് മാത്രമല്ല എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഇടി ആ പാത്രം കഴുകി വെക്കുക, അങ്ങനെ പറയും. എന്നിട്ട് രേഷ്മ അതിന്റെ കൂടെ ഒരു ഡയലോഗ് ഓടിക്കുന്നുണ്ട്, വീട്ടിലായിരുന്നു ഞാൻ തലയടിച്ച് പൊട്ടിച്ചേരുന്നത്, അമ്മാതിരി ഡയലോഗുകളൊക്കെ പുറത്തുവരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരുമായിട്ട് അത്രയും ഒരു ബന്ധമായ നോമിനേഷൻ വരുമ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ആ വിഷമം മാറി. രേഷ്മ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് മഞ്ജുവിനെ ആണെന്നുള്ള കാര്യത്തിൽ, രേഷ്മയും അലക്സാണ്ട്രയും നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് മഞ്ജുവിനെ ആണ് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പിന്നെ വരുന്നത് ആ ടാസ്ക് ആണ്, അറിയാമെന്നുള്ള ടാസ്ക് ആണ്. അതിന്റെ തുടർച്ച ഇപ്പൊ എത്ര പേര്, രണ്ടുപേരാണ് കഴിഞ്ഞത്. ആദ്യം വീണ, പിന്നെ സുജോമാറ്റു. ഇപ്പൊ ഇന്നലെ രണ്ടുപേരുടെ വീണ്ടും കഴിഞ്ഞു. അതിലൊന്ന് സോമദാസും പിന്നെ ഒന്ന് സാജു നമ്പൂതിരിയായിരുന്നു. സോമദാസിന്റെ കഥയും ഇപ്പം ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നിന്നെറിയാൻ ടാസ്കിന്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഒരു കണ്ണീർ സീരിയൽ പോലെ പോയിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും കണ്ണീർ പരമ്പര, ആരെങ്കിലും കരയുന്നു, ആൾക്കാരെല്ലാം കൂടി കൂട്ടമായിട്ട് കരയുന്നു. അപ്പൊ ഇന്നലെ കരയിക്കാൻ വന്നത് സോമദാസ് ആയിരുന്നു. പക്ഷേ ഒരു സ്റ്റോറി ആയിരുന്നു, ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ കടന്നാണ് ഇപ്പൊ ഒരു സന്തോഷം. പുള്ളി സ്റ്റാർ സിംഗറിൽ വന്നെന്ന് പറഞ്ഞാലും അത്രയും അങ്ങ് ഫേമസ് ആവുകയോ പാട്ട് കിട്ടുക, അങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാകാരന്മാരും കാണുമ്പോൾ അവരുടെ ലൈഫ് എത്ര സന്തോഷമാണെന്ന് നമ്മൾ ഉള്ളിൽ വിചാരിക്കുമെങ്കിലും, അന്ന് വീണ പറഞ്ഞ പോലെ തന്നെ റിച്ച് ആണെന്നൊക്കെ ആൾക്കാർ പ്രതീക്ഷിക്കും. പക്ഷെ അവരും ഭയങ്കര കഷ്ടപ്പാട് തന്നെ ജീവിതം. പുള്ളി പറഞ്ഞു പുള്ളിക്ക് അത് കഴിഞ്ഞ് ജോലിയൊന്നും ഇല്ലായിരുന്നു, പിന്നെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ 5 വർഷം വിവാഹം എന്ന് പറയുന്നത് ട്രാജഡി ആയിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഭാര്യയും പോയി. അതെ, പക്ഷെ പുള്ളി അതിന്റെ അത്ര പോയിന്റ് പറയുന്നുണ്ട്, മക്കളെ വിട്ടുകൊടുക്കാൻ പറ്റാനായിട്ട് പുള്ളി 5.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഭാര്യയുടെ രണ്ട് മക്കളെ വാങ്ങി. പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭാര്യയാണോ അച്ഛനമ്മയാണോ വലുതെന്ന്, അച്ഛനും അമ്മയാണ്, അത് കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ ബാക്കി അംഗങ്ങളും അതുപോലെ തന്നെ കേട്ടിരിക്കുന്ന നമുക്കും നല്ലൊരു മെസ്സേജാണ്. ഒപ്പം ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു കാര്യമായിരുന്നു സോമദാസ് പറഞ്ഞത്. രണ്ട് കുട്ടികള് ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് കടന്നുപോയി, ഇപ്പൊ വേറൊരു കല്യാണം കഴിച്ചു, വീണ്ടും രണ്ടു കുട്ടികൾ. പിന്നെ കണ്ണാന കണ്ണിന്നുള്ള പാട്ട് എല്ലാവർക്കും അത് കഴിഞ്ഞപ്പോഴും പിന്നെ വലിയൊരു കൂട്ടക്കരച്ചിലായിരുന്നു. കുട്ടികളുള്ള മഞ്ജു ആയാലും ആര്യയായാലും അവിടെ മിക്കവരും തന്നെ കല്യാണം കഴിച്ച് എല്ലാരും തന്നെ ഒരു കൂട്ടക്കരച്ചില് വീണ്ടും. പ്രത്യേകിച്ച് ഈ ആര്യനെ നമ്മള് ബഡായ് ബംഗ്ലാവ് പോലുള്ള ഷോയിൽ കാണുമ്പോൾ ഹാപ്പിയാണ്, എത്ര സന്തോഷവതിയാന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഭയങ്കര ഒരു ഇമോഷണൽ ടൈപ്പാണ്. പെട്ടെന്ന് കരച്ചിലും പെട്ടെന്ന് ദേഷ്യവും പെട്ടെന്ന് ചിരിയും വരുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ആര്യ. പക്ഷെ സോമദാസ് കഴിഞ്ഞിട്ട് വന്നത് സാജു നവോദയ വന്നു. പക്ഷെ സോമദാസിന്റെ നേരെ ഒരു എതിർക്കഥയായിരുന്നു സാജു നവോദയ. രണ്ട് പ്രസന്റേഷനിലും വന്നു. സാജു നവോദയ തന്റെ ലൈഫ് ഭയങ്കര കൂളായിട്ട് തമാശയായിട്ട്. അപ്പോ നമുക്ക് കറി, പക്ഷെ ഉണ്ട് തീർച്ചയായും സങ്കടങ്ങളുടെ ഒരു കഥ തന്നെയാണ് സാജു നവോദയ ആ രീതിയിൽ അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ ഇവിടെ രണ്ടാൾക്കാർ, അതായത് ഇപ്പൊ ആദ്യം എല്ലാരും കുറ്റപ്പെടുത്തി, ഓ ഭാര്യ ഒന്നും ഒരു ഭയങ്കര കുറ്റപ്പെടുത്തി. പക്ഷെ നേരെ തിരിച്ചു വരുമ്പോഴത്തേക്ക് സാജു നവോദയയുടെ കഥ വരുമ്പോൾ പുള്ളിയായിരുന്നു അവിടുത്തെ കേടി, പക്ഷെ ഭാര്യ ഭയങ്കര നല്ലൊരു ഭാര്യയും. അതെ, അങ്ങനെ അവരുടെ അത് സാജു നവോദയനെ പറയുന്നുണ്ട്, സോമദാസിന്റെ പോലെ ഒരു ഭാര്യ, എന്റെ ഭാര്യക്ക് സോമദാസിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോ എന്റെ ഭാര്യയ്ക്ക് അത്തരത്തിലുള്ള ഒരു നല്ല സ്ത്രീയാണ് അവര്. സാജു നവോദയയുടെ എല്ലാ ദുശീലങ്ങളെയും സഹിച്ച് ഒരു വർഷത്തോളം അവര് കൊറേ അനുഭവിച്ചു എന്നൊക്കെ സാജു തന്നെ പറയുന്നുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാവം പിടിച്ച ഒരു ചിക്കൻ ഫ്രൈ ആണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. പിന്നെ സാജു നവോദയ ഒരു ബ്രേക്ക് ഡാൻസർ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ ചെട്ടികുളങ്ങര പാട്ടൊക്കെ ഇട്ട് ഒരു കിഡിലുണ്ട്, എനർജി ആയിരുന്നു എല്ലാവർക്കും. ആ ഒരു അങ്ങനെയാണ് ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു അരമണിക്കൂർ സംഭവം ഉണ്ടായിരുന്നു, അതിലായിരുന്നു കൂടുതൽ ഹൈലൈറ്റുകൾ. പിന്നെ അതിന്റെ ഇടയ്ക്ക് എപ്പിസോഡിൽ തന്നെ ഒരു സാധനം കാണിക്കുന്നുണ്ടായിരുന്നു, സുജോ മാത്യുവിനെ കാണിക്കുമ്പോ, സുജോ മാത്യു വർക്കൗട്ട് ചെയ്യുമ്പോ ഇപ്പോഴത്തെ അലക്സാണ്ട്രിയ, അതിന്റെ ഇടയ്ക്കായിരുന്നു
പറയുന്നത് നല്ല പയ്യനാടാ നല്ല പെണ്ണാടാ നോക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് പ്ലസിൽ വരുമ്പോഴത്തേക്കും അവിടെ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അവരുടെ വലി നിർത്താൻ വേണ്ടിട്ട് നമ്മുടെ രജിത് കുമാർ അണ്ണന്റെ എടുത്ത് ഒളിച്ചു വെച്ചു, അണ്ണൻ തീപ്പെട്ടി എടുത്ത് മാറ്റി വെച്ചു. ഇവരപ്പം സിഗരറ്റ് കിട്ടിയിട്ട് കത്തിക്കാൻ സാധനമില്ലല്ലോ, കുറെ നേരം തപ്പിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് പരിക്കുട്ടി ഒരു കത്തിയൊന്നും ഇല്ലാതെ കിച്ചണിലോട്ട് പോയി, അവിടെ ഒരു ചെറിയ കുഞ്ഞു ചകടയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് സിഗരറ്റും കത്തിച്ചുകൊണ്ട് ഓടിയത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളി വന്നിട്ട് പറയുന്നത് ഞാനാണ് നിങ്ങൾ. പിന്നെ അങ്ങ് പിന്നെ അവിടെ നടന്ന ആക്രമണമായിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു. എന്തോ ഞങ്ങള് നന്നാക്കാൻ താൻ വരണ്ടോ ആരോ തിരിച്ചു വെച്ചിരുന്നു. സുരേഷ് കൃഷ്ണ, രഘു, ആർജെ, പ്രതാപ് ചന്ദ്രനൊക്കെ അത്രയും വയലന്റ് ആയിട്ട് കാണുന്ന ഇന്നലത്തെ എപ്പിസോഡാണ്. അതുവരെ പ്രതാപ് ചന്ദ്രന്റെ ഒന്നും ഒരനക്കം കേട്ടില്ലെങ്കിലും ഇന്നലെ ഭയങ്കരമായിട്ട് തിരിച്ചു ഷൗട്ട് ചെയ്തിരുന്നു പ്രതാപ് ചന്ദ്രൻ. അതുപോലെ സുരേഷ് കൃഷ്ണൻ ഭയങ്കര മോശം, ഞങ്ങളെ നന്നാക്കാൻ വരണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ ആർജെ രഘു പറഞ്ഞു താൻ എന്റെ തന്തയൊന്നും അല്ലല്ലോ എന്നെ നന്നാക്കാനുള്ള രീതി, അത്രയും ലെവലിലേക്ക് ഇപ്പൊ ഒരു ഡയലോഗ് ഒക്കെ പോകുന്നു. പക്ഷേ രജിത് കുമാർ അവിടെ ദേഷ്യപ്പെടുന്നില്ല, ഞാൻ പറയെല്ലാം എന്റെ സ്വന്തം ആൾക്കാരെ പോലെ കണ്ടിട്ടാണ് ഞാനൊരു നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നൊക്കെ ക്യാമറയ്ക്ക് മുന്നിലും ബിഗ് ബോസിനോടൊക്കെ രജിത് കുമാർ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ പെട്ടെന്ന് വലി നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം അവർക്ക് കാര്യം. പിന്നെ ബിഗ് ബോസിനോട് പറയുമ്പോ പരിക്കുട്ടി പരിക്കുട്ടി എന്ന് പറയുന്ന പോലെ പരിതുപുട്ടി. പിന്നെ വേറൊരു സംഭവം, രജിത് കുമാർ ഇന്നലെ തീപ്പെട്ടി ഒളിപ്പിച്ചു വെച്ച സംഭവത്തില് സുജു രജിത് കുമാർ സംസാരിക്കുന്നുണ്ട്. രജിത് കുമാർ പറയുന്നത് ഞാനൊരു നല്ല കാര്യം നല്ല ഉദ്ദേശത്തിലാണ് ചെയ്തതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ സുജോ നിങ്ങൾ എങ്ങനെ അങ്ങനെ ചെയ്യും, പെട്ടെന്ന് അത് അവർക്ക് നിർത്താൻ പറ്റില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് സുജോയും കാര്യമായി സംസാരിച്ച് കണ്ടത് ഇന്നലത്തെ ആ ഒരു സംഭവത്തിലാണ്. അപ്പൊ എപ്പിസോഡ് ഫൈവിലെ സംഭവ വികാസങ്ങള് നല്ല കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് കണ്ണു നനയിക്കുന്ന ഇത് കഴിയുന്നവിടെ മാറുമെന്നെങ്കിലും പ്രതീക്ഷിക്കാം. അതാണ് അതിന് കുറച്ച് ബിഗ് ബോസ് എപ്പിസോഡ് ഫൈവ് എപ്പിസോഡ് സിക്സിന്റെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ബിഗ് ബോസ് പോസ്റ്റ്മോർട്ടം. ബൈ ബൈ.